നടൻ ധർമ്മജൻ ബോൾഗാട്ടി ഒരു ഹാസ്യ നടനാണ്. അദ്ദേഹം നന്നായി തമാശ അഭിനയിക്കുന്ന നടനാണ്. ഒരു തമാശ നടൻ എന്നുള്ള നിലയിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക രൂപവും അദ്ദേഹത്തിൻ്റെ ഭാവവും സംഭാഷണ രീതിയൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം മലയാളി പ്രേക്ഷകരെ, സിനിമ പ്രേക്ഷകരെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ പൊതുവേദികളിലും തമാശ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വലിയൊരു തമാശ. ഈ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഓഫീസിലെ SFI പ്രവർത്തനം നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ധർമ്മജ മോൾഗട്ടി പെട്ടെന്ന് പറഞ്ഞത്, ഇത് നാളത്തെ പ്രധാനമന്ത്രി ആകേണ്ട ഒരാളിൻ്റെ ഓഫീസിലേക്കല്ലേ ഈ ആക്രമണം നടത്തി, പ്രധാനമന്ത്രി ആവേണ്ട മനുഷ്യന് ഇതാണ് അനുഭവിക്കേണ്ടതെങ്കിൽ നാളെ നമ്മുടെ സാധാരണക്കാരുടെ ഗതി എന്താകും എന്നാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ തമാശയെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. കാരണം ഇത് ഇവിടുത്തെ പ്രധാനമന്ത്രി, അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആകാനാണോ നാളെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ബോൾഗാട്ടി ഇപ്പോൾ തമാശ പറഞ്ഞതായിരിക്കാം, കാരണം അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങളുള്ള ഒരാളാണ്. ബോൾഗാട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം അവിടെ നന്നായി അങ്ങ് തോറ്റു. പിന്നീട് ബോൾഗാട്ടി പരാതിയുമായി എത്തി, കാരണം തൻ്റെ പൈസ അവരെല്ലാം കൂടി തട്ടിയെടുത്ത്, കോൺഗ്രസ് നേതാക്കന്മാരെ തന്നെ പണം തട്ടിയെടുത്തു, തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയില്ല തുടങ്ങിയ വിവിധ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഈ ധർമ്മജൻ ബോൾഗാട്ടി രംഗത്തെത്തി. തുടർന്ന് അദ്ദേഹം KPC പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരാതി വരെ നൽകി, ഇവരെന്നെ കാലുവാരി, എന്നോട് ആത്മാർത്ഥം നടത്തി, എന്നെ പണം തട്ടിയെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ നേരെ തിരിച്ചാണ് പറയുന്നത്, ധർമ്മജൻ ബോൾഗാട്ടി തങ്ങളോട് ഒരു തരത്തിൽ സഹകരിച്ചില്ല എന്നൊക്കെയാണ് അവരും പറയുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞ ഈ തമാശ കേട്ട് രാജ്യത്തെ ജനം മുഴുവൻ അങ്ങോട്ട് ചിരിക്കാൻ പോകുന്നത് നാളത്തെ പ്രധാനമന്ത്രി ആകേണ്ട വ്യക്തി എന്നുള്ളത്. ഏത് പാർട്ടിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി നാളെ ജയിച്ചു വന്ന് പ്രധാനമന്ത്രി ആകേണ്ടി വരിക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഈ വയനാട്ടിൽ വന്ന് നിന്ന് ജയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടി വരും. നാളെ ഭരണം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും നിന്ന്, കോൺഗ്രസിൻ്റെ ഹൃദയഭൂമി എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന അവിടെ എവിടെയെങ്കിലും നിന്ന് അദ്ദേഹത്തിന് ജയിച്ച് പ്രധാനമന്ത്രിയൊക്കെ ആകാമായിരുന്നു. ഒരു തരത്തിലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിച്ചത്. പിന്നെ ബോൾഗാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈയിടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ചില പരാതികളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധർമ്മൂസ് ഫിഷ് ഹബിൽ നിന്ന് ചീത്തയായ മത്സ്യം പിടിച്ചെടുത്തൊരു സംഭവമുണ്ട്. അതുപോലെ അദ്ദേഹം ഒരാൾക്ക് ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് 45 ലക്ഷം രൂപയോ മറ്റോ പറ്റിച്ചെന്ന് പറഞ്ഞ് മറ്റൊരു കേസുണ്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്ന സ്ഥിതിക്ക് ഇത്തരം കേസുകളും കാര്യങ്ങളൊക്കെ ഒരു അലങ്കാരമാണ്. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ നേതാവായ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ ഒരു വലിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED മുമ്പ് പോയി ദിവസങ്ങളോളം കുത്തിയിരുന്ന ഒരു അവസ്ഥയാണ്. നാളെ ഒരുപക്ഷെ അകത്തായി പോകുമോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിക്കും സന്തോഷിക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറേ കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തൻ്റെ നേതാവിൻ്റെ പേരിലും വലിയ നേതാവിൻ്റെ പേരിലും കുറേ കേസുകളുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അഭിമാനിക്കാം. ഒപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇത് വലിയ കഷ്ടമാണ്, കാരണം ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മകനാണ്, പല പ്രധാനമന്ത്രിമാരുടെയും അദ്ദേഹം പേരക്കുട്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ആ മുത്തശ്ശിയും അവരുടെ പിതാവും എല്ലാം തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരു ആളിനോട് ഇങ്ങനെ കാണിക്കാമോ, ED ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ധർമ്മജൻ ബോൾഗാട്ടി ചോദിക്കുന്നത്. ഈ ED സംബന്ധിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ നിയമത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആഭ്യന്തര പോലീസ് സംവിധാനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലയോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ രാജ്യത്ത് ആരുടെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നാലും ചോദ്യം ചെയ്യുക എന്നുള്ളത് അവരുടെ ഏജൻസികളുടെ ജോലിയാണ്. അതല്ലാതെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, മുത്തശ്ശൻ പ്രധാനമന്ത്രിയായിരുന്നു, നാളെ ഞാനും പ്രധാനമന്ത്രിയാകും, അതുകൊണ്ട് എനിക്ക് രാജ്യത്തെ നിയമമൊന്നും ബാധകമല്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ധർമ്മജൻ ബോൾഗാട്ടി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശയായി പറഞ്ഞതായിട്ടുമാണ് നമ്മളിതിനെ കണക്കാക്കാൻ എന്ന് തോന്നുന്നു. അതല്ലാതെ നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകേണ്ട ആളിനോട് ഇതൊക്കെ ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തമാശയായി നമ്മൾ കണ്ടാൽ മതി. എങ്കിലും ഈ ജനാധിപത്യ വിശ്വാസികൾ ഏറെയുള്ള സംസ്ഥാനമാണ് കേരളം. രാഷ്ട്രീയ അവബോധം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അധികം രാഷ്ട്രീയ അവബോധമുള്ള വലിയൊരു ജനസമൂഹമാണ് ഈ കേരളത്തിലേത്. അതെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് പോരെ, ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെയുള്ള കലാകാരന്മാർ അവർ രാഷ്ട്രീയക്കാരായി എന്നുള്ള മറ്റു സത്യമാണെങ്കിൽ പോലും കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോരെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദിക്കേണ്ടി വരും.